classification of bacteria based on gram staining. Bacteria ile gram staining enna oru prakriyayilude classify cheyna oru reethiyanu. Christian Graham ennulla oru biologist aanu ee oru gram staining kandathirikkunnathu. Vividha kalarukal upayogichu bacteria ile vertirikkunna oru prakriya classify cheyirikkunna oru prakriya. Ivide valare സിമ്പിളാണ്. രണ്ട് സ്റ്റെയിൻസാണ് ഇവിടെ ക്രിസ്റ്റ്യൻ ഗ്രാം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഒന്ന് ക്രിസ്റ്റൽ വയലറ്റ്, ദെൻ സഫ്രാണി. ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ വയലറ്റ് കളറിലാണ്. അതിനെ പ്രൈമറി സ്റ്റെയിൻ ഉപയോഗം എന്ന് പറയുന്നു. ഈ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി സ്റ്റെയിൻ ആണ് ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നത്. സഫ്രാണി ഇറ്റ്സ് റെഡ് ഇൻ കളർ, ഇറ്റ്സ് എ കൗണ്ടർ സ്റ്റെയിൻ ഓർ സെക്കൻഡറി സ്റ്റെയിൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയിനിങ്ങിലൂടെ ബാക്ടീരിയയെ, പലതരത്തിലുള്ള ബാക്ടീരിയസിനെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയ. പല കളറിൽ ചില ബാക്ടീരിയകൾ വയലറ്റ് കളറിൽ കാണപ്പെടും ഈ ഒരു സ്റ്റെയിനിങ്ങിന് ശേഷം, ചില ബാക്ടീരിയകൾ റെഡ് കളറിൽ കാണപ്പെടും. അതായത് ചില ബാക്ടീരിയകൾ ക്രിസ്റ്റൽ വയലറ്റ് എന്ന കളർ പിടിക്കുകയും അബ്സോർബ് ചെയ്യുകയും ആ കളറിൽ കാണുകയും ചെയ്യുന്നു. എന്നാൽ ചില ബാക്ടീരിയകൾ ക്രിസ്റ്റൽ വയലറ്റ് കളർ അബ്സോർബ് ചെയ്യില്ല, ആ ഒരു സ്റ്റെയിനിങ്ങിനോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. പക്ഷേ രണ്ടാമത് ഉപയോഗിക്കുന്ന റെഡ് സ്റ്റെയിനായിട്ടുള്ള സെഫ്രാണിൻ അത് ടേക്കപ്പ് ചെയ്യുകയും റെഡ് കളറിൽ കാണുകയും ചെയ്യും. അതാണ് ഈ ഒരു സ്റ്റെയിനിങ്ങിൻ്റെ അന്തസ്രദ്ധ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റെയിനിങ് പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. നമ്മൾ രണ്ട് ടൈപ്പ് സ്റ്റെയിൻസ് ആണ് ഇവിടെ ക്രിസ്റ്റ്യൻ ഗ്രാം ഉപയോഗിച്ചിരിക്കുന്നത്, ക്രിസ്റ്റൽ വയലറ്റ്, സെഫ്രാണി. അപ്പൊ ആ സ്റ്റെയിനിങ് പ്രോസസ് നമുക്ക് ഒന്ന് നോക്കാം, അതിന്റെ സ്റ്റെപ്സ് നോക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം, വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആദ്യമായി നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയാണ് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. ബാക്ടീരിയ കൾച്ചർ, അതായത് ബാക്ടീരിയ വളർത്തുന്ന കൾച്ചറിൽ നിന്ന് ബാക്ടീരിയ ഒരു മൈക്രോസ്കോപ്പിക് സ്ലൈഡിലേക്ക് എടുത്തതിന് ശേഷമാണ് ആ സ്ലൈഡിലുള്ള ബാക്ടീരിയ കൾച്ചറിലാണ് നാം ഈ സ്റ്റെയിൻ പ്രോസസ്സ് നടത്തുന്നത്. ഇങ്ങനെയാണ് ബാക്ടീരിയ കൾച്ചർ നടത്തുന്ന. ആ കൾച്ചർ മീഡിയത്തിൽ നിന്ന് കുറച്ച് ബാക്ടീരിയ എടുത്തിട്ട് മൈക്രോസ്കോപ്പിക് സ്ലൈഡിൽ വെച്ച് അതിനകത്താണ് നമ്മൾ സ്റ്റെയിനിങ് പ്രോസസ്സ് നടത്തുകയും ആ സ്റ്റെയിനിങ് പ്രോസസ്സിന് ശേഷമാണ് മൈക്രോസ്കോപ്പിലൂടെ നാം നോക്കുമ്പോൾ ഏത് കളറിലാണ് കാണപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ വേർതിരിക്കുന്ന ബാക്ടീരിയ. നമുക്ക് ആ സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്സിൽ ആദ്യം ഫസ്റ്റ് ക്രിസ്റ്റൽ വയലറ്റിന്റെയും അമോണിയം ഓക്സലേറ്റിന്റെയും ഒരു നേർപ്പിച്ച സൊല്യൂഷൻ അതൊക്കെയാണ് എടുക്കുന്നത്. ക്രിസ്റ്റൽ വയലറ്റിന്റെയും അമോണിയം ഓക്സലേറ്റിന്റെയും ഒരു നേർപ്പിച്ച സൊല്യൂഷൻ ഈ മൈക്രോസ്കോപ്പിക് സ്ലൈഡിലേക്ക് ഒഴിക്കുന്നു. അവിടെ എന്തുണ്ട്? ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയാണ് നമ്മൾ ഈ സ്റ്റെയിനിങ്ങിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റൽ വയലറ്റ് ആൻഡ് അമോണിയം ഓക്സലേറ്റ് സൊല്യൂഷൻ അതിലേക്ക് ഒഴിക്കുന്നു. ഒരു മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ആക്ട് ചെയ്യാൻ സമയം കൊടുക്കും. ഒരു മിനിറ്റ് നേരത്തേക്ക് ഇത് വെക്കുന്നു. അതിനുശേഷം ഒരു മിനിറ്റിന് ശേഷം ഈ സ്ലൈഡിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നു. അതായത് ഈ ആദ്യം ഒഴിച്ചിട്ടുള്ള സ്റ്റെയിൻ കഴുകി കളയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ വാഷിംഗ് വിത്ത് വാട്ടർ നമ്മൾ അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. നിർമ്മിച്ച അയോഡിൻ സൊല്യൂഷൻ അതിനകത്തോട്ട് ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നു. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ ഇത് ആൽക്കഹോൾ വാഷിംഗ് നടത്തുന്നു. അതാണ് ഇതിന്റെ പ്രൈമറി സ്റ്റെയിനിങ് അല്ലെ, പ്രൈമറി ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെയിനിങ് പ്രോസസ്സിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ്. ഞാൻ ആ ആദ്യഘട്ടം ഒന്നുകൂടെ പറയാം. മൈക്രോസ്കോപ്പിക് സ്ലൈഡിലെടുത്ത ബാക്ടീരിയ കൾച്ചറിലേക്ക് നമ്മൾ ക്രിസ്റ്റൽ വയലറ്റും അമോണിയം ഓക്സലേറ്റ് സൊല്യൂഷന്റെ നേർപ്പിച്ച സൊല്യൂഷൻ ഒഴിക്കുന്നു. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുന്നു. അതിലേക്ക് വീണ്ടും നമ്മൾ അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ ആൽക്കഹോൾ വാഷിംഗ് നടത്തും. അടുത്ത
ഘട്ടം ഈ ഒരു സ്റ്റെയിൻ പ്രോസസ്സിന്റെ അടുത്ത ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ സെക്കൻഡറി സ്റ്റെയിൻ അഥവാ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാണിൻ ആഡ് ചെയ്തിരുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്സിലാണ് നമ്മൾ സഫ്രാണിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൽക്കഹോൾ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം ആഡ് സഫ്രാണിൻ ടു ദിസ് ലൈൻ. സഫ്രാണിൻ ആഡ് ചെയ്തു. ഒരു മിനിറ്റിന് ശേഷം, അങ്ങനെ സഫ്രാണിൻ ആഡ് ചെയ്ത് ഒരു മിനിറ്റിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഇത് പരിശോധിക്കും. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒരു കളറിൽ ഈ ബാക്ടീരിയ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഈ ബാക്ടീരിയ ആദ്യം നമ്മൾ ഉപയോഗിച്ച പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് ആണ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ആ ബാക്ടീരിയ വയലറ്റ് കളറിൽ കാണപ്പെടുന്നു. മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ബാക്ടീരിയയെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് വിളിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ ഇവിടെ ആൽക്കഹോൾ വാഷിംഗിനു ശേഷം ആ ആദ്യം ഒഴിച്ച ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ ബാക്ടീരിയ കൾച്ചറിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ആ ബാക്ടീരിയയ്ക്ക് ആ ക്രിസ്റ്റൽ വയലറ്റിനെ ടേക്കപ്പ് ചെയ്യാനുള്ള ശേഷിയില്ല, ആൽക്കഹോൾ ഒഴിച്ച ഉടനെ ആ പിന്നെ ആ സ്റ്റെയിൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊഴിച്ച സ്റ്റെയിൻ ആയിരിക്കും ഈ ബാക്ടീരിയ ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആ ബാക്ടീരിയയ്ക്ക് ഉള്ള കളർ, പിടിച്ചിരിക്കുന്ന കളർ ഏതായിരിക്കും? സഫ്രാണിൻ കളർ, ദാറ്റ് ഈസ് റെഡ് കളർ ആയിരിക്കും. അങ്ങനെയുള്ള ബാക്ടീരിയയ്ക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. അതിനെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തില് ഈ സ്റ്റെയിനിങ്ങിന് ശേഷം വയലറ്റ് കളറിൽ കാണുന്ന ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നു, റെഡ് കളറിൽ കാണുന്ന ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് ഉദാഹരണം സ്റ്റഫിലോകോക്കസ് പോലുള്ള സ്റ്റഫിലോകോക്കസ് ഒരു എക്സാമ്പിളാണ്. ഞാൻ ഓരോ എക്സാമ്പിൾസ് ആണ് പറയുന്നത്, നിരവധി എക്സാമ്പിൾസും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് ഉദാഹരണം സ്റ്റഫിലോകോക്കസ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് ഉദാഹരണമാണ് ഈ കോളി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇത് ഹയർ ക്ലാസ്സസിലൊക്കെ മൈക്രോബയോളജിയൊക്കെ പഠിക്കാൻ പോകുന്ന ഈ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ എല്ലാ ഒരു സയൻറ്റിഫിക് ബേസിസും നിങ്ങൾക്ക് അതിനകത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സിംപ്ലി നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെയിനിങ് പഠിച്ചു പോവുകയാണ്. അത് ഹൃദയസ്ഥമാക്കുക, അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക അത്രമാത്രം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഗ്രാം സ്റ്റെയിൻ. ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ബയോളജിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം രണ്ട് വ്യത്യസ്തമായ സ്റ്റെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയിനിങ് പ്രോസസ്സ് നടത്തിയിരിക്കുന്നത്. ക്രിസ്റ്റൽ വയലറ്റ് ആസ് പ്രൈമറി സ്റ്റെയിൻ ആൻഡ് സഫ്രാണിൻ ആസ് കൗണ്ടർ സ്റ്റെയിൻ. ഒന്നാമതായി ഒന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ വയലറ്റും രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് സഫ്രാണിനുമാണ്. ഇവിടെ ഈ സ്റ്റെപ്സിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ഉപയോഗിക്കുകയും എന്ന സ്റ്റെയിനാണ് ഉപയോഗിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ സഫ്രാണിൻ എന്നുള്ള സ്റ്റെയിനാണ് അതിലേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ബാക്ടീരിയ കൾച്ചറിൽ നിന്ന് ബാക്ടീരിയ കൾച്ചർ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ മൈക്രോസ്കോപ്പിൽ സ്ലൈഡിലേക്ക് ബാക്ടീരിയ കൾച്ചർ എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ആൻഡ് അമോണിയം ഓക്സലേറ്റിൻ്റെ നേർപ്പിച്ച സൊല്യൂഷൻ ഒരു തുള്ളി ഒഴിക്കുന്നു. ഒരു മിനിറ്റിന് ശേഷം ഇത് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. അതിനുശേഷം അയഡിൻ സൊല്യൂഷൻ ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നു. ഒരു മിനിറ്റിന് ശേഷം ഇത് ആൽക്കഹോൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. അതിനെ ഡീസ്റ്റെയിനിങ് എന്നാണ് പറയുന്നത്. ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ, ആൽക്കഹോൾ ഒഴിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെയിനെ പിടിച്ചിരിക്കാൻ പറ്റാത്ത ബാക്ടീരിയകളിൽ നിന്ന്, ടേക്കപ്പ് ചെയ്യാത്ത ബാക്ടീരിയകളിൽ നിന്ന് ഈ സ്റ്റെയിന് വാഷ് ചെയ്ത് മാറ്റപ്പെടും ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അതല്ല, ഈ ബാക്ടീരിയയ്ക്ക് ഈ ക്രിസ്റ്റൽ വയലറ്റിനെ ടേക്കപ്പ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ആ കളർ കാണപ്പെടാനും ഉള്ള ശേഷിയുള്ള ബാക്ടീരിയയാണെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ച് വാഷ് ചെയ്താലും ആ ക്രിസ്റ്റൽ വയലറ്റ് അതിനകത്തുനിന്ന് പോവുകയാണ്. അതിൽ ആ ബാക്ടീരിയയിൽ ക്രിസ്റ്റൽ വയലറ്റ് പിടിച്ചിട്ടുണ്ടാകും.
അപ്പോൾ ആൽക്കഹോൾ വാഷിന് ശേഷം നമ്മൾ സെഫ്രാണിൻ ആഡ് ചെയ്യുന്നു, സെഫ്രാണിൻ ഒഴിക്കുന്നു. എന്നിട്ട് ഒരു മിനിറ്റിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ വയലറ്റ് ആണത് അബ്സോർബ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ വയലറ്റ് ആ ബാക്ടീരിയയിൽ അബ്സോർബ് ചെയ്യുകയും ആ കളർ ടേക്കപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ ഒഴിച്ചാലും അത് പോവുകയില്ല, ആ കളർ തന്നെ കാണും. അങ്ങനെയുള്ള ബാക്ടീരിയകൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ വയലറ്റ് കളറിൽ കാണുന്നു. അങ്ങനെയുള്ള ബാക്ടീരിയയ്ക്ക് നമ്മൾ എന്ത് പറയുന്നു? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നു. വേറെ രീതിയിൽ നേരെ മറിച്ച് ഈ ബാക്ടീരിയയ്ക്ക് ക്രിസ്റ്റൽ വയലറ്റിനെ ടേക്കപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ആൽക്കഹോൾ ഒഴിച്ച് വാഷ് ചെയ്ത ഉടനെ തന്നെ ക്രിസ്റ്റൽ വയലറ്റ് എല്ലാം അങ്ങ് പോയി. അങ്ങനെയുള്ള ബാക്ടീരിയ എങ്ങനെയായിരിക്കും ഏത് കളറിലാണ് കാണുന്നത്? പിന്നീടാണ് ചെയ്തിട്ടുള്ള രണ്ടാം ഘട്ടത്തിലാണ് ചെയ്തിട്ടുള്ള സെഫ്രാണിന്റെ കളർ മാത്രമേ ആ ബാക്ടീരിയയ്ക്ക് കാണൂ. ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ റെഡ് കളറിൽ കാണും. ആ ബാക്ടീരിയയെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നു. എക്സാമ്പിൾ എസ്ലീഷിയ കാണേ. ഇതാണ് ആ ഒരു സ്റ്റെയിനിങ്ങിന്റെ ഡിഫറൻസിയേഷൻ, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ആദ്യ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരം ബാക്ടീരിയകൾ ഉണ്ട്. അവ രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയും എന്നാൽ ഒരു തരത്തിലുള്ള രോഗം ഉണ്ടാക്കാത്ത ബാക്ടീരിയയും, ദാറ്റ് ഈസ് പതോജനിക് ആൻഡ് നോൺ പതോജനിക് ബാക്ടീരിയ. രോഗകാരികളായിട്ടുള്ള ഡിസീസ് കോസിംഗ് ഓർഗാനിസത്തിനെയാണ്, ഡിസീസ് കോസിംഗ് ബാക്ടീരിയൽ ഓർഗാനിസത്തിനെ പതോജനിക് ബാക്ടീരിയ എന്നും, എന്നാൽ ഒരു തരത്തിലുള്ള രോഗം ഉണ്ടാക്കാത്ത ബാക്ടീരിയയെ നോൺ പതോജനിക് ഓർഗാനിസംസ് എന്ന് പറയും. നമുക്ക് പതോജനിക് ഓർഗാനിസം എന്താണെന്ന് നോക്കാം. ഇവ മനുഷ്യ ശരീരത്തിലും മറ്റു ജീവജാലങ്ങളിലും പലതരത്തിലുള്ള അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ്. ഇവയ്ക്ക് ഈ അസുഖം ഉണ്ടാക്കാനുള്ള ഏതൊരു ബാക്ടീരിയ എടുത്താലും അവയ്ക്ക് ഒരു മറ്റൊരു ജീവിയിൽ ഒരു അസുഖം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, ദ എബിലിറ്റി ടു ക്രിയേറ്റ് ഡിസീസ്, എബിലിറ്റി ടു കോസ് എ ഡിസീസ് ഈസ് കോൾഡ് ഇറ്റ്സ് വിറുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു ജീവജാലങ്ങളിൽ ഇവയ്ക്ക് അസുഖം ഉണ്ടാക്കാനുള്ള ശേഷിയെ, ആ കപ്പാസിറ്റിയെ, ആ എബിലിറ്റിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇതിൻ്റെ വിറുലൻസ് എന്ന് പറയുന്നു. ഇതിൻ്റെ വിറുലൻസ് ഡിപ്പെൻഡ്സ് ഓൺ, മനുഷ്യ ശരീരത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ രോഗാവസ്ഥ എടുക്കുകയാണെങ്കിൽ, ഇറ്റ്സ് വിറുലൻസ്, ഒരു ബാക്ടീരിയയുടെ വിറുലൻസ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അവ പ്രവേശിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ടോക്സിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇതിൻ്റെ രോഗമുണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നു, അതിനെ ഫൈറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് അനാരോഗ്യമായ ഒരവസ്ഥയുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിനെയും അതിൽ കടന്നുകൊണ്ട് അവ ശരീരത്തിൽ പല ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്കുള്ള ഈ ബാക്ടീരിയകൾ പല രീതിയിലാണ് വന്നെത്തുന്നത്. വായുവിലൂടെയും വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും, പിന്നെ കൂടാതെ എന്താണ്, പ്യൂപ്പിൾ ടു പ്യൂപ്പിൾ കോൺടാക്ട്, ഫിസിക്കൽ കോൺടാക്റ്റിലൂടെ ആണ് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, നിപ്പ വൈറസിൻ്റെയും കോവിഡ് വൈറസിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. മറ്റു മൃഗങ്ങളിൽ നിന്ന്, മറ്റു ജീവികളിൽ നിന്ന് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലമാണ്, കോവിഡിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിൽ നിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പാത്തോജനിക് ഓർഗാനിസംസ് ആണ്. ഇവയെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരവസ്ഥയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പാത്തോജനിക് ബാക്ടീരിയസ് ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ്, സാൽമോനെല്ല, വിബ്രിയോ, സ്റ്റാഫിലോകോക്കസ് തുടങ്ങി ഒട്ടനവധി ഡിസീസ് കോസിംഗ് ബാക്ടീരിയസ്. നോൺ പതോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഒരിക്കലും ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവ അധിവസിക്കുന്നുണ്ട്. ഇവയ്ക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇൻഡസ്ട്രാനിയൽ ട്രാക്റ്റിലുള്ള എസ്ട്രീഷ്യ കോളെ എന്ന് പറഞ്ഞ ബാക്ടീരിയ, നോൺ പതോജനിക് സ്ട്രെയിൻ ഓഫ് എസ്ട്രീഷ്യ കോളെ,
അവ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചില ഷുഗറുകൾ അൺഡൈജസ്റ്റഡ് ആയിട്ട് പോവുകയും ഈ ഷുഗറുകളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വൈറ്റമിൻ കെയും ബയോട്ടിനും ഒക്കെ അബ്സോർബ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ സ്കിന്നില് നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിലും സ്വെറ്റ് ഗ്ലാൻഡിലും ഒക്കെ ആയിട്ട് നിരവധി ബാക്ടീരിയ സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിസ് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിസ് എന്ന പേരിലുള്ള ബാക്ടീരിയ നമ്മുടെ സ്കിന്നിന് പുറത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവരെല്ലാം വളരെ നമുക്ക് നല്ല പ്രവൃത്തികളാണ് നമ്മൾക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ചില ബാക്ടീരിയകളാണ്. ലാക്ടോബാസിലസ് സ്പീഷീസിലുള്ള ബാക്ടീരിയകൾ നമുക്കറിയാം ഈ പാലൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. പിന്നെ സോയിലിൽ കാണുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ നൈട്രോസോമോണാസ് നൈട്രോസോകോക്കസ് സോയിലിൽ കാണുന്നു. ഇത് പ്ലാന്റ്സിന് നൈട്രജനെ നേരിട്ട് പിന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയസ് ആണ്. ഇത് നൈട്രജൻ ഗ്യാസിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സോളിഡിലേക്ക് സോയിലിലേക്ക് ഇത് ഫിക്സ് ചെയ്യുകയും അതുവഴി പ്ലാന്റ്സിന് ഈ നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ നോൺ പാത്തോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ പാത്തോജനിക് ആൻഡ് നോൺ പാത്തോജനിക് ബാക്ടീരിയ ഒന്നുകൂടി പറയാം. പാത്തോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ആണ്. ഒരു പാത്തോജനിക് ബാക്ടീരിയയ്ക്ക് ഒരു രോഗം ഉണ്ടാക്കാൻ ഒരു പാത്തോജനിക് ബാക്ടീരിയയ്ക്ക് അവയ്ക്ക് അവ രോഗം ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്തെന്ന് പറയുന്നു, അതിന്റെ വിറുലൻസ് എന്ന് പറയുന്നു. എന്താണ് വിറുലൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ പാത്തോജൻ ടു കോസ് ഡിസീസ്. ഒരു പാത്തോജനിക് ബാക്ടീരിയയ്ക്ക് ഒരു രോഗം ഉണ്ടാക്കാനുള്ള ആ കഴിവിനെ ആ കപ്പാസിറ്റിയാണ് വിറുലൻസ് എന്ന് പറയുന്നത്. വിറുലൻസ് എന്ന് പറയുന്നത് വിറുലൻസ് ദി ഡിഗ്രി ഓഫ് പാത്തോജനിസിറ്റി അഥവാ വിറുലൻസ് മാറിക്കൊണ്ടിരിക്കും. ബാക്ടീരിയകൾ എത്രത്തോളം ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, അവ എത്രത്തോളം ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവയുണ്ടാക്കാൻ പോകുന്ന അസുഖത്തിന്റെ തോത്, അതിന്റെ തീവ്രത. മനുഷ്യ ശരീരത്തിലെ ഈ ബാക്ടീരിയകൾ പല സോഴ്സുകളിലാണ് വരുന്നത്. എയറിലൂടെയും വെള്ളത്തിലൂടെയും സോയിലൂടെയും ഒക്കെ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. കൂടാതെ മനുഷ്യരിൽ നിന്ന് പല മനുഷ്യരും പല ബാക്ടീരിയയുടെയും ക്യാരിയറാണ്. അവരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ബാക്ടീരിയകൾ വ്യാപിക്കുന്നുണ്ട്. ഒരുപാട് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് നമ്മളിനി പഠിക്കാനിരിക്കുന്നു. സ്റ്റഫിലോകോക്കസ് സ്ട്രെപ്റ്റോകോക്കസ് സാൽമോണല്ല വിബ്രിയോ കോളറ ഇങ്ങനെ ഒട്ടനവധി ബാക്ടീരിയസ് എല്ലാം രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ട്. നോൺ പാത്തോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധമായ അസുഖവും നമ്മളിൽ ഉണ്ടാക്കുന്നില്ല. എന്നാൽ മറിച്ച് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോൺ പാത്തോജനിക് വെറൈറ്റി ഓഫ് ഇ കോളേ ഇൻ ഇൻഡസ്റ്റൈൻ. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന നോൺ പാത്തോജനിക് സ്ട്രെയിൻ ആയിട്ടുള്ള ഇ കോളേ എന്ന് പറഞ്ഞ ബാക്ടീരിയ പല അൺഡൈജസ്റ്റ് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത പല ഷുഗേഴ്സിനെയും എന്താണ് അത് ഡൈജസ്റ്റ് ചെയ്യുകയും വൈറ്റമിൻ ഡിയും പിന്നെ ബയോട്ടിൻ ആൻഡ് വൈറ്റമിൻ കെ റിലീസ് ചെയ്യുകയും ചെയ്യും. നോൺ പാത്തോജനിക് പിന്നെ സ്ട്രെയിൻ ഓഫ് പിന്നെ സ്റ്റഫിലോകോക്കസ് എപ്പിഡെർമിസ് നോൺ പാത്തോജനിക് സ്ട്രെയിൻ ഓഫ് നോൺ പാത്തോജനിക് സ്റ്റഫിലോകോക്കസ് എപ്പിഡെർമിസ് ഫൗണ്ട് ഇൻ സ്കിൻ സ്കിന്നിലെ ധാരാളമായിട്ട് സ്വെറ്റ് ഗ്ലാൻഡ്സിൽ കാണുന്നുണ്ട്. അപ്പം അതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ ഫെർമെൻറ്റേഷൻ സഹായിക്കുന്ന ലാക്ടോബാസിലസ് പിന്നെ സസ്യങ്ങൾക്ക് ഏറ്റവും പ്രയോജനകാരികളായിട്ടുള്ള രണ്ട് ബാക്ടീരിയ നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോസോകോക്കസ് ഇവ നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നൈട്രജൻ ഗ്യാസിനെ എന്താണ് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യത്തരത്തിലുള്ള ഒരു സോഴ്സാക്കി മാറ്റിയെടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ബേസിക് മൈക്രോബയോളജി എന്നുള്ള ചാപ്റ്ററിൽ ബാക്ടീരിയയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളും അസൈൻമെൻറ്റുകളും എല്ലാം നമുക്ക് തുടർന്ന് നമുക്ക് ചെയ്യാം.
ഇത്രയും ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ വായിക്കുക, നന്നായിട്ട് വായിച്ച് ഈ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് കാണുക. താങ്ക് യു. മറൈൻ ഫിഷറീസ് ആൻഡ് സീഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യ അധ്യായമായ ബേസിക് മൈക്രോബയോളജി ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഈ ക്ലാസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുള്ള ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കാണുക. നിങ്ങളുടെ അധ്യാപകരുമായി ബന്ധപ്പെടുകയും സംശയ ദൂരീകരണം നടത്തുകയും ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻ, ഓൺലൈൻ എക്സാമിനേഷനും ടെസ്റ്റ് പേപ്പറുകളും ഒക്കെ തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.